ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 77x7 എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ടോട്ടൽ എത്ര ദിവസം യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 days ആണ്. ഒരു ദിവസം എത്ര തവണ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 77 തവണയാണ്. അതോ നിങ്ങളൊരു 1 week ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം എത്ര വലുതാണെങ്കിലും, അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം പറയുന്നത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 77x7 മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 77 തവണ തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യുക. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ, അതല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഇതിൽ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക. ഏത് സമയമാണോ ചൂസ് ചെയ്തിട്ടുള്ളത്, അതേ സമയത്ത് തന്നെ എല്ലാ ദിവസവും എഴുതുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി സ്പീഡപ്പ് ആകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ടൈമിങ്ങിൽ 5-10 minutes അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് സീനൊന്നുമില്ല. നിങ്ങൾ 7 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത്രയും ഫോക്കസും അറ്റൻഷനും വേണം എന്ന് തോന്നുന്ന ആളുകൾ കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ആ സെൻറ്റൻസ് ഇതാണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു സ്നേഹമായിരിക്കും, അല്ലേ? അപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂള്, അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറയാൻ പോകുന്ന അഫർമേഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫോഴ്സ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു സീക്രട്ടാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, റോണ്ടാബൺ എഴുതിയിട്ടുള്ള ദ പവർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. പറ്റാവുന്ന ആളുകൾ ഓൺലൈനിലോ അല്ലെങ്കിൽ ലീഡിംഗ് ബുക്ക് സ്റ്റോറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് വാങ്ങി വായിക്കുക. അതിൽ പറയുന്നത് നമുക്ക് എന്തും ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലോട്ട് കൂടുതൽ ആ ഒരു ലവ്, അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? ആ ഫോഴ്സ് ഓഫ് ലവ് നമ്മുടെ ജീവിതത്തിലോട്ട് ആ ഒരു കാര്യത്തെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറയാം, ഐ ലവ് കൈന എന്നുള്ളതാണ് ഫസ്റ്റ് അഫർമേഷൻ. ഒരു ജസ്റ്റ് ഒരു കോമ വരുന്നുണ്ട്, ഐ ലവ് കൈന, കൈന ലവ്സ് മീ. ഇവിടെ കൈന എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു പേര് പറഞ്ഞിട്ടുള്ളതാണ്. ആ പേരിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ഇപ്പോൾ അർജുനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഐ ലവ് അർജുൻ, അടുത്തത് വരിക അർജുൻ ലവ്സ് മീ എന്നുള്ളതായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെ, മലയാളത്തിലാണെങ്കിലോ? ഇപ്പം ആദ്യത്തെ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ കൈനയെ ഇഷ്ടപ്പെടുന്നു, കൈന എന്നെ ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ ആയിരിക്കും ആ ഒരു സെൻറ്റൻസ് വരിക, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 77 തവണ വീതം 7 ദിവസം തുടർച്ചയായിട്ട് എഴുതേണ്ടത്. 77 തവണ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലേ? നമുക്കറിയാം. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വെറും 7 days മാത്രം നമ്മൾ മെനക്കെട്ടാൽ മതി, 1 week കൊണ്ട് തന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് തീരുന്നതാണ്. നമുക്കതിൽ വലിയ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. സോ ഇതാണ് റിലേഷൻഷിപ്പിൽ ഹീലാവാൻ വേണ്ടിയിട്ടുള്ള ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അഫർമേഷൻ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംതിങ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാവാൻ വേണ്ടിയിട്ട് ഈ 77x7 മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് ഐ ലവ് സംതിങ്, എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ ചെയ്യാൻ, ജോലി ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, പാഷൻ ആയിക്കോട്ടെ, അവിടെ ഐ ലവ് എന്നുള്ളതിന് ശേഷം അത് യൂസ് ചെയ്യാം. ഞാൻ സംതിങ് എന്ന് പറഞ്ഞത് അത് മാറ്റുക. ഇപ്പോൾ നിങ്ങൾ പാട്ട് പാടാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഐ ലവ് സിംഗിങ് എന്ന് പറയാം, അല്ലേ? നിങ്ങൾ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഐ ലവ് ആക്ടിങ് എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സെൻറ്റൻസ്, ഐ ലവ് സംതിങ്, ദെൻ ഐ ഡിസേർവ് ഇറ്റ്. അടുത്ത സെൻറ്റൻസ് വരുന്നത് ഐ ഡിസേർവ് ഇറ്റ് എന്നുള്ളതാണ്, ഞാൻ അതിന് അർഹനാണ് എന്നുള്ളത്. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഒരു സിംഗറാവാൻ അർഹനാണ്, ഇങ്ങനെയായിരിക്കും ആ ഒരു സെൻറ്റൻസ് വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു ജോബ് ഡെസിഗ്നേഷൻ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫർമേഷൻ കിട്ടും. ആ ഒരു അഫർമേഷനാണോ നിങ്ങൾ ഈ 77x7 തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്.
ഓക്കെ. ടൈമിംഗ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ആണ് ചെയ്യേണ്ടത്. ഒരേ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ദിവസം 10 മണിക്കാണ് ചെയ്തതെങ്കിൽ അടുത്ത ദിവസം 10 മണിക്ക് തന്നെ ചെയ്യുക. രാവിലെ 6 മണിക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാവിലെ എല്ലാ ദിവസവും 6 മണിക്ക് ചെയ്യുക. ഇന്ന സമയമൊന്നുമില്ല, നിങ്ങൾ എണീക്കുന്ന സമയം കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം, അത് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, 2 ടൈംസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഓക്കെ, ഈ ഒരു ടെക്നിക്ക് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു 77x7 മെത്തേഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 77x7 മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, ഐ എം എ ലോ ഓഫ് അട്രാക്ഷൻ ഫാൻ എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.